ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗ് പപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഷീറ്റൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഷീറ്റൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പഫ്സിൻ്റെ ഫില്ലിങ്സിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊക്കെ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആവശ്യത്തിനുള്ള സവാള നമ്മൾ എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച്, വളരെ കൂടുതൽ ഫില്ലിങ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 10 മുട്ട പഫ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 സവാളയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നന്നായിട്ട് തന്നെ ഇത് വാട്ടിയെടുക്കണം. ഒരുപാട് ഉടഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെ ഒന്നും കൊണ്ട് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഉപ്പ് വളരെ കുറഞ്ഞ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇതിൽ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒക്കെ നോർമൽ വളരെ കുറഞ്ഞ രീതിയിലാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവും വളരെ കുറച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 കറിവേപ്പില, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. എല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ നന്നായിട്ട് അതൊരു കുത്തുന്ന പോലെ ഉള്ളൊരു ഫ്ലേവർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പൈസസ് ആവും. അപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കുമ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട. ഞാൻ അതുകൊണ്ടാണ് ചേർക്കാതിരുന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനിയൊന്ന് ആ ഒരു പൊടികളൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വെന്ത് വന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റനായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ചെറിയൊരു ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ അതിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. ഇതാണ് പഫ്സിൻ്റെ ഷീറ്റ്, പഫ് പേസ്ട്രി. ഇത് ഒരു പാക്കിൽ 10 എണ്ണമാണ് വരുന്നത്. നമ്മൾ സാധാരണ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ തിരൂര് ഫ്രഷ് ഡേ എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത് എടുക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നെയാണ് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കാൻ ഒരുവിധം സൂപ്പർ മാർക്കറ്റുകൾ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു മുട്ട നന്നായിട്ട് പതപ്പിച്ച് എടുക്കണം എന്നൊന്നുമില്ല, സാധാ പോലെ നന്നായിട്ടൊന്നും കൊണ്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഷീറ്റിലേക്ക് മിക്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഗ്ഗ് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുന്ന ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഈ ഒരു 2 ഭാഗം മാത്രം ഫോൾഡ് ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ 4 ഭാഗം മടക്കുകയാണെങ്കിൽ അതുപോലെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളെ സാധാരണ നോർമൽ പഫ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ്. അല്ലാതെ ഒരുപോലെ തന്നെയാണ് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഓരോ ഷീറ്റിൻ്റെ ഇടയിലും ബട്ടർ പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറോട് കൂടി തന്നെയാണ് ഞാൻ ഓവനിലും വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ അതോടുകൂടി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, അഥവാ എനിക്ക് ഈ ഒരു ഓവനെ കുറിച്ചിട്ട് വല്ലാതെ സെറ്റിങ്സ് ഒന്നും അറിയില്ല. ഞാൻ എനിക്കറിയുന്ന പോലെയാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് ഓവന്. അപ്പോൾ ഈ ഒരു ഓവനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കണം. പഫ്സിൻ്റെ മുകളിൽ ഇതുപോലെ മുട്ട ഒക്കെ അടിച്ചത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനാണ്. അത് 150 ഡിഗ്രിയിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത്. കുറച്ചൊരു 5-10 മിനിറ്റ് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഞാൻ ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇത്രയും എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഓവൻ്റെ സെറ്റിങ്സ് അറിയാൻ ഒരുപാട് റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഇതൊരു മൈക്രോവേവ് ഓവൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ കൂടുതൽ എനിക്കറിയില്ല. ഒരു ഒ ടി ജി ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇത് ഇതേ സെയിം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം. കുക്കറിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നി. ഞാനിത് രണ്ടാമത്തെ തവണയാണ് പെപ്സി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുക്കറിലും അതുപോലെ തന്നെ ഓവനിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ താഴെ ഒരു സ്റ്റീമർ പ്ലേറ്റ് ഒരു ഇത് വെച്ചിട്ട് വെസൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഒരു ബട്ടർ പേപ്പറോട് കൂടി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് നന്നായിട്ട് ലെയറോട് കൂടി തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സെയിം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയി ഇത് കുക്കായി വന്ന സമയത്ത് ഞാനിതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇത് ചൂടൊക്കെ ഒന്ന് തണിഞ്ഞ് വരുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ അത് ചെറിയൊരു ക്രിസ്പ്നെസ് കൂടി വരും. ഇപ്പോൾ ഇത് പഫ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചായയും കൂടി കിട്ടിയാൽ നമുക്ക് പ്ലേറ്റ് കാലിയാക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.